എന്ത് ചെയ്യാനാണ്? നമ്മുടെ കിണർ അവർ തകർത്ത് കളഞ്ഞു. ഇനി എവിടെ നിന്നാണ് ഒരിത്തിരി വെള്ളം കുടിക്കുന്നത്? ഇതിൽ നിന്ന് കുടിച്ചാ എനിക്ക് വസൂരി വരും. ഇതിനകത്തങ്ങ് മൂത്രം ഒഴിച്ചു വെച്ചാലോ? അയ്യോ വേണ്ട, പാമ്പ് കയറി വന്ന് കൊത്തിയാലോ? ജനങ്ങളെ സംഘടിപ്പിച്ച് ജാതിക്കെതിരെ സന്ദേശം പടർത്തുന്ന ഇവൻ ആരാണ്? സവർണ ജാതിക്കാരുടെ അധികാരങ്ങളെ കുറിച്ചറിയാത്ത മണ്ടനാണിവൻ. ഇവന്റെ ചെയ്തികൾ കൊട്ടാരത്തിൽ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതിസൗമ്യം പ്രസന്നം രാജമുഖം ഉരചൈവതോ പ്രൗഢഗംഭീരം ലോകവിശിഷ്ടം വിസ്മയം സംഗീത കൗതുകം. എന്താണല്ലേ? ഒന്നുമില്ല, രാജാവ് കൊള്ളാവുന്ന അത്രേ ഉള്ളൂ. സരേ ഗ സാമിത്തോപ്പിലെ പിന്നോക്ക ജനത സമത്വ സമാജത്തിൻ കീഴിൽ സംഘടിക്കപ്പെട്ടിരിക്കുന്നു. കീഴ്ജാതി പെണ്ണുങ്ങൾ മാറുമറിച്ചു തുടങ്ങി. കഷ്ടം. സമത്വ സമാജത്തിന്റെ ആശയം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ടാക്കി. അവർക്ക് പുതിയൊരു പ്രക്ഷോഭകാരിയെ ലഭിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ നന്മകളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന രാജാവിന് എങ്ങനെയാണ് ഒരു ക്രൂര മൃഗമായി അവരെ വേട്ടയാടാൻ കഴിയുക? ക്രിസ്തുമതം സ്വീകരിച്ച പിന്നോക്കക്കാരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതായി നാം ഉത്തരവിടുന്നു. അങ്ങ് എന്തിനാണ് ഇത്തരം ശാസനങ്ങൾ നൽകുന്നത്? നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാതായിരിക്കുന്നു. ചുറ്റും മാറുമറച്ച കീഴാള സ്ത്രീകൾ, കീഴാള ജനത എല്ലാം ലംഘിച്ചു തുടങ്ങി. അവരുടെ കരുത്തേറിയ കരങ്ങൾ ഈ കൊട്ടാരത്തെ തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കി കളയും. വാൾത്തലയാൽ ആ മുഷ്ടികൾ അരിഞ്ഞു വീഴ്ത്തപ്പെടരുതെന്ന് അവരെ അറിയിക്കുക. ജനങ്ങൾ നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മുടെ സൈനിക ശക്തി ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കണം. സൈനിക ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം. ഒരുമയുള്ള ജനങ്ങൾ രാജ്യം അനീതിയിലാണെന്ന് പറയുന്നു. അവർ സിദ്ധാന്തങ്ങളും തത്വങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ എങ്ങനെയാണ് ഇതൊക്കെ സ്വായത്തമാക്കുന്നത്? അവരെ സഹായിക്കാൻ വൈകുണ്ഠസ്വാമികൾ എന്നൊരാൾ അവതരിച്ചിരിക്കുന്നു. ജ്ഞാന പൊരുൾ കൊടുത്ത് അവൻ പിന്നോക്ക ജനതയെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അവരെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് പടയുടെ സഹായം? വേണ്ട, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് അങ്ങ് പേരിട്ട് കൽപ്പിച്ചു നൽകിയ നായർ ബ്രിഗേഡിൽ തട്ടി ഇല്ലാതാകും. അത് അന്ധമായ ആത്മവിശ്വാസം മാത്രമാണ്. നമ്മുടെ ജാതിക്കാരുടെ ദുശ്ചൈതകൾക്കെതിരെയാണ് അവർ കലാപം തുടങ്ങിയത്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിലുള്ള അവരുടെ മുന്നേറ്റത്തെ തടഞ്ഞില്ലെങ്കിൽ മരിക്കുന്നതാ നല്ലത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് അയാളെ പറ്റിയുള്ള സന്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ജനങ്ങളെ സംഘടിപ്പിച്ച അയാൾ ദൈവമോ അവതാര പുരുഷനോ അല്ല, രാജ്യദ്രോഹിയാണ്. ആ രാജ്യദ്രോഹിയുടെ ശിരസറ്റ് വീഴുന്നത് ഈ കൈകൾ കൊണ്ടായിരിക്കും. അതെ, അതാണ് നല്ലത്. വൈകുണ്ഠസ്വാമി എന്ന രാജ്യദ്രോഹിയെ തുറങ്കിലടക്കുവാൻ നാം ഇതാ കൽപ്പിക്കുന്നു. സാമിത്തോപ്പിലേക്ക് നമ്മളുടെ ആളുകൾ പുറപ്പെടട്ടെ. ക്ഷിപ്രം അശ്വമേധം ആരംഭം അനുയാത്രാവാനരജന്മം നിഷ്പ്രയോജനം. എന്താണെന്നല്ലേ, ആ രാജാവിന്റെ പിറകെ പോകുന്ന കുരങ്ങനെ കൊണ്ട് യാതൊരു പ്രയോജനങ്ങളില്ലാന്ന്. എല്ലാവരും വരിൻ, നമുക്ക് സാമിത്തോപ്പിലേക്ക് പുറപ്പെടാം.
ഇതാണ് നിങ്ങൾക്കുള്ള ആരാധനാ വിഗ്രഹം. ക്ഷേത്രപ്രവേശനം നിഷേധിച്ചവരുടെ ക്ഷേത്രങ്ങളിൽ ഈശ്വരന്മാർ ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഉൾക്കൊള്ളുന്നില്ല. ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന സ്വന്തം പ്രതിബിംബമാണ് യഥാർത്ഥ ഈശ്വരൻ. അവൻ്റെ ബാഹ്യശരീരത്തെ, ഹൃദയത്തെ, പരമാത്മ ചൈതന്യത്തെ ഈ കണ്ണാടി കാട്ടിത്തരുന്നു. എൻ്റെ ഹൃദയത്തിനുള്ളിലെ പ്രകാശം കൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യാമെന്ന് സ്വയം കാട്ടിത്തരുന്ന ഈശ്വരൻ. നീ പറയുന്ന ഈശ്വരന് മുകളിലുള്ള ഈ രാജ്യം അടക്കി വാഴുന്ന ഈശ്വരനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പരിപാവനമായ ഈ സ്ഥലത്ത് നിങ്ങൾ അശുദ്ധിയുടെ വിത്തുകൾ പാകരുത്. ഈ മനുഷ്യദൈവത്തെ കാണാനാണ് മഹാരാജാവ് എത്തിയിരിക്കുന്നത്. ഞാൻ ദൈവമല്ല, യാതനകളിൽ അകപ്പെട്ടിരിക്കുന്ന ജനതയുടെ മോചനമാണ് എന്റെ ലക്ഷ്യം. അല്ല, ജനങ്ങളെ സംഘടിപ്പിച്ച് രാജ്യത്തിനെതിരെ ശബ്ദമുയർത്തിയവനാണ് നീ. വൈകുണ്ഠസ്വാമികൾ, ഒരുപാട് വർത്തമാനങ്ങൾ നിങ്ങളെ പറ്റി നാം കേട്ടിരിക്കുന്നു. കേട്ടതെല്ലാം അസംബന്ധം മാത്രം. ഞാൻ ഏർപ്പെടുത്തിയ നികുതി സമ്പ്രദായത്തെ വെല്ലുവിളിച്ചത് തെറ്റല്ലേ? മര്യാദാപാഠം വേണമെന്ന് പറഞ്ഞതും തെറ്റ്. സ്വയം ദൈവമായി പ്രഖ്യാപിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. മഴക്കാലങ്ങളിൽ കൂരമേഞ്ഞ പനയോലക്കീറുകളിലൂടെ ഊർന്നു വരുന്ന വെള്ളത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ജന്മിമാർ നിർബന്ധിതമായി അടിമവേല ചെയ്യിക്കുന്ന സഹോദരങ്ങളെ ഞാൻ കണ്ടു. മേലാളന്മാർ വരുമ്പോൾ സ്വന്തം മാരടം കാട്ടേണ്ടി വരുന്ന നിസ്സഹായരായ അമ്മമാരെയും സഹോദരിമാരെയും ഞാൻ കണ്ടു. അവരുടെ ദുഃഖങ്ങളുടെ അറുതിയാണ് എന്റെ ലക്ഷ്യം. അത് നേടുകയാണ് എന്റെ കർത്തവ്യം. ആ ലക്ഷ്യത്തിലെത്തുവാൻ എന്തിനാണ് ഈ ദൈവിക പരിവേഷം? അത് നിങ്ങളുടെ കേട്ടറിവ് മാത്രമാണ്. മണ്ണിലിറങ്ങിയാൽ വെണ്ണക്കാലിൽ മുള്ളുകൊള്ളുമെന്ന് ഭയന്ന് അന്തപ്പുരങ്ങളിലെ അച്ചുമാർക്ക് കാവലിരുന്നു കൊണ്ട് ജന്മിമാർ നടത്തുന്ന ഊഴിയം വേല ഞാൻ അവസാനിപ്പിക്കും. ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച കൃമിയാണിവൻ. ജാതി വ്യവസ്ഥ സനാതന ഹിന്ദുമതത്തിലല്ല, ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഇരുളറകളിലാണ്. ആ ഇരുളിമയെ പ്രകാശപൂരിതമാക്കുകയാണ് ഞാൻ ചെയ്തത്. വൈകുണ്ഠസ്വാമികൾ, നിങ്ങളുടെ ചിന്താഗതികൾ രാജ്യതാൽപര്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് നിങ്ങളെ തുറങ്കിലടയ്ക്കാനാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഈ രാജ്യദ്രോഹിയെ ചങ്ങലയിൽ ബന്ധിക്കൂ. ശിഷ്യരെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്റെ മനസാക്ഷിക്കറിയാം. ദുരിതങ്ങളിൽ നിന്നും ഒരു ജനതയെ മോചിപ്പിക്കുന്നതാണോ രാജ്യദ്രോഹം? അവരുടെ നിയമത്തിനു മുമ്പിൽ ജനതയുടെ മോചനം രാജ്യദ്രോഹമാണ്. കാഴ്ചകൾക്ക് മുമ്പിലോ ഞാൻ സ്വയം പ്രഖ്യാപിത ദൈവവും. നിങ്ങൾ പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളൂ. അധ്വാനിക്കുന്നവരുടെ മനസ്സിലുള്ള അവകാശബോധത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് നമ്മുടെ ജനതയോട് പറയണം. ഈ കുലദ്രോഹിയുടെ നാവറത്തിട്ട് വേണം ശിങ്കാരത്തോപ്പിലെ ജയിലിലടക്കാൻ. രാജാധികാരം കൈക്കലാക്കാനുള്ള അവന്റെ ഒരു ശ്രമം. എന്റെ നാവർത്താലും ഈ ശബ്ദം പ്രകൃതിയിലാകെ അലയടിക്കും. ശരീരത്തിനുള്ളിലെ മുറിവിൽ നിന്നും ഊർന്നു വീഴുന്ന ചോര പതിക്കുന്ന മൺവഴികൾ നാളെയൊരിക്കൽ വലിയൊരു പാതയായിത്തീരും. അവിടെ പുകയുയർത്തുന്ന ശകടങ്ങളെ നിങ്ങളുടെ തലമുറകൾ കാണും. അങ്ങനെ സ്വാതി തിരുനാൾ മഹാരാജാവ് ചില പരീക്ഷണങ്ങൾക്ക് വൈകുണ്ഠസ്വാമികളെ വിധേയമാക്കിയ ശേഷം 1838 നവംബർ മാസം ശിങ്കാരത്തോപ്പ് ജയിലിലടച്ചു. ജയിലിൽ പലവിധ പീഡനങ്ങൾ അദ്ദേഹം നേരിട്ടു. ചുണ്ണാമ്പു ചൂളയിലും അഗ്നികുണ്ഡത്തിലും കടുവാക്കൂട്ടിലും സ്വാമികളെ അകപ്പെടുത്തിയെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജയിൽവാസം 80 ദിനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ നാടാർ ജനതയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന നിബന്ധന പ്രകാരം സ്വാമികളെ മോചിപ്പിക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തയ്യാറായി. എന്റെ പ്രതിഷേധങ്ങൾ നാടാർ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, പിന്നോക്കക്കാരായ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിനും കൂടിയാണ്. ഭരണകൂട തീരുമാനങ്ങളെ നഖശിഖാന്തം എതിർത്ത സ്വാമികളുടെ വീക്ഷണങ്ങൾ വീണ്ടും തടവറയിൽ തട്ടി പുറലോകം കാണാതെ അസ്തമിച്ചു.
അങ്ങനെ 112 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 1839 മാർച്ച് ആദ്യവാരം ഒരു കരാർ പ്രകാരം വൈകുണ്ഠസ്വാമികൾ മോചിപ്പിക്കപ്പെട്ടു. 1839 മാർച്ച് ആദ്യവാരത്തിലെ ആ ദിവസം ഇന്നേ ദിവസം മുത്തുക്കുട്ടി എന്ന വൈകുണ്ഠസ്വാമികളെ വിട്ടയക്കാൻ മഹാരാജാവ് ഉത്തരവിടുന്നു. മഹാരാജാവിൻ്റെയും വെള്ളക്കാരുടെയും കാരുണ്യത്തിലാണ് നിന്നെ വിട്ടയക്കുന്നത്. സമ്മതമാണെങ്കിൽ മഹാരാജാവിനെ അറിയിക്കുക. വെള്ളക്കാരായ വെണ്ണീജന്മാരുടെയും കരുനീജന്മാരായ രാജാക്കന്മാരുടെയും ദയ കൊണ്ട് എന്നെ മോചിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ആവശ്യം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ്. നിങ്ങൾ അനാവശ്യമായി ഏർപ്പെടുത്തിയ നികുതിയെ ഇല്ലാതാക്കലാണ്. തിരുച്ചന്തൂരിൽ ഞാൻ നടത്തിയ അധസ്ഥിതർക്കു വേണ്ടിയുള്ള ക്ഷേത്രപ്രവേശന കാകളം ഈ തിരുവിതാംകൂറിൽ മുഴങ്ങണം. ശത്രുരാജാവിനെ തോൽപ്പിച്ച് ശത്രുപടയാളികളുടെ ഭാര്യമാരുടെ മുടിയറത്ത് ആനയ്ക്ക് വടം കിട്ടിയ രാജാക്കന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ? വെള്ളക്കാരുടെ ബീജം ഏറ്റുവാങ്ങാൻ സ്വന്തം ഗർഭപാത്രം തുറന്നു കൊടുത്തിട്ടുള്ള ആറ്റിങ്ങൽ റാണിമാരെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അനന്തപുരിയിലെ ചെകുത്താന്മാരുടെ ഒരു കരാറിൽ തളച്ചിടാനുള്ളതല്ല എന്റെ മുദ്രാവാക്യങ്ങളുടെ ശക്തി. അതിൻ്റെ അലയൊലികൾ എപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയുള്ള തുല്യനീതിയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ജീവന്റെ അവസാന കണിക പൊട്ടിപ്പോകുന്നതുവരെ അതിനുവേണ്ടി ഞാൻ പോരാടും. ഞാൻ എൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ഇത്തരം ദുഷ്പ്രവണതകൾ നമുക്ക് മുമ്പിൽ എഴുന്നള്ളിക്കുന്നവർ ഇവിടെ വേണ്ട. അങ്ങനെയെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് കടുത്ത ശിക്ഷയാണ്, അല്ലെങ്കിൽ മരണവിധി. അതേൽക്കാൻ വൈകുണ്ഠസ്വാമിയുടെ ശരീരം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിനക്കാണത് ചെയ്യാനുള്ള യോഗ്യത. ഇനി ഞാനാണ് ഈ 600 സംഘത്തിന്റെ അധിപൻ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, മഹാരാജൻ എന്റെ കയ്യിൽ വിഷമാണ്. ഞാനിത് സാമിത്തോപ്പിലെ സർവാണിക്കിണറ്റിൽ കലക്കും. ആ വെള്ളം കുടിച്ച് വൈകുണ്ഠസ്വാമികളും ശിഷ്യന്മാരും മരണം, മരണത്തിൻ്റെ മണം. അങ്ങനെയെങ്കിൽ നിന്റെ ചുടുവിയർപ്പിൻ്റെ ഗന്ധം എൻ്റെ ശരീരത്തിൽ നിന്നും ഇനിയും ഉയരും. നിന്റെ നനഞ്ഞ ശ്വാസത്തിൻ്റെ സ്പർശനം എൻ്റെ നാഭിയിലൂടെ അരിച്ചിറങ്ങും. ശിവ 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 ശി